ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ പല്ലവി നായർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു പല്ലവി ആൻഡ് ബ്ലോഗ്സ് ആംഹോലാണ് ഏറ്റവും പ്രശ്നം ഒരു ചുരിദാർ തയ്ച്ച് ആംഹോൽ ശരിയായില്ലെങ്കിൽ ഷോൾഡർ ഇറങ്ങുകയും ആമോൾ കൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ വരും ചുരിദാറിൽ ഫ്രണ്ടിലത് നെക്ക് തള്ളി നീക്കുന്ന എന്തുകൊണ്ട് അതൊക്കെ ആംഹോൽ കൊണ്ടാണ് വരുന്നത് അപ്പം ഒരു ഡ്രസ്സിൽ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആംഹോല് പെർഫെക്റ്റ് ആയിരിക്കണം അപ്പം സ്ഥിരം ആംഹോളിനെ കുറിച്ച് ഓരോരു ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു കൊച്ചു വീഡിയോ ഞാൻ ബിഗീന്നൊരു ഫ്രണ്ട്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആംഹോലിൽ നിങ്ങൾ എല്ലാ ഡൗട്ടും ക്ലിയർ ആവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരാനോ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ എല്ലാ കമൻറ്റിൻ്റെ അനുസരിച്ച് തരുന്നതായിരിക്കും ഈ ഒരു ഷോൾഡർ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാക്ക് നെക്കിൻ്റെ ഡീപ്പ് എത്രയാണ് അതിനനുസരിച്ചിട്ടായിരിക്കും ഷോൾഡർ എടുക്കേണ്ടത് ഞാനിപ്പോൾ അവിടെ ഒരു സെവൻ ഇഞ്ചസ് കൊടുക്കുന്നുണ്ട് ഷോൾഡർ അത് കഴിഞ്ഞതിന് ശേഷം സെവൻ ഇഞ്ച് തന്നെ ഡൗൺ കൊടുക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് പറയാം ആദ്യം ഞാൻ ഒരു സെവൻ ഇഞ്ച് ഡൗൺ ചെയ്ത് എടുക്കുകയാണ് ഇനി നിങ്ങളെ ചെസ്റ്റ് എത്രയാണ് അപ്പം ബോഡിന്ന് എടുത്ത അളവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നാൽപ്പത് ഇഞ്ച് നിങ്ങൾക്ക് ബോഡിന്ന് ചുറ്റും എടുത്തപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു മൂന്ന് ഇഞ്ചില്ലെങ്കിൽ രണ്ട് ഇഞ്ചും കൂടെ ആഡ് ചെയ്യുക നല്ല ലൂസിങ് ഇഷ്ടമുള്ള ഒരു ഇത് ലൂസിങ് ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യാം കുറച്ച് ശരീരത്തിൽ അത്ര ഒട്ടി നിക്കുന്നത് ചുരിദാർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ മൂന്നു ഇഞ്ച് ആഡ് ചെയ്യാം ടോട്ടൽ നാപ്പതിനകത്ത് ഇഞ്ച് ആഡ് ചെയ്തിന് ശേഷം അതിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒമ്പത് ഇഞ്ച് തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് അതിൻ്റെ അകത്ത് ബിഗാനേഴ്സ് ആകുമ്പം ഒരു ഇഞ്ചും കൂടെ സീമ എക്സ്ട്രാ കൊടുത്തേക്കണം ഇത്ര കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആംഹോളിന്റെ റോൾ ഇവിടെ വരുന്നത് ആംഹോൽ അപ്പം ഞാൻ എന്റെ ചുരിദാറിനകത്തുനിന്ന് എടുത്തപ്പം പതിനാറ് ഉണ്ട് അതുപോലെ തന്നെ ബോഡിന്ന് ചുറ്റും എടുത്തപ്പം പതിനഞ്ച് ഇഞ്ചുണ്ട് ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പം ഞാൻ ബോഡിന്ന് ബോഡി െ കുറിച്ച് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പതിനാറ് ആവുമ്പോൾ റെഡിയാണ് ചുരിദാറിൽ ഉണ്ടാവുന്നത് അപ്പൊ അതുപോലെ തന്നെ പതിനഞ്ച് നമുക്ക് ഇവിടെ കണ്ടെത്തിയാൽ മതി പക്ഷെ ബോഡിന്ന് നമുക്ക് എടുത്തപ്പം പതിനഞ്ചാണ് കിട്ടിയത് അപ്പം നിങ്ങൾ എപ്പം ബോഡിന്ന് ചുറ്റും ആംഹോളിന്റെ അളവ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഒരു ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണം അതിന്റെ ഹാഫ് നമുക്ക് ഇവിടെ കൊടുക്കാൻ മനസ്സിലായല്ലോ ഇതിൻ്റെ തമ്മിൽ വ്യത്യാസം എന്താണെന്ന് അപ്പൊ നമുക്ക് പതിനാറ് ഇഞ്ചാണ് വരേണ്ടത് അതിവിടെ കിട്ടുന്നുണ്ടോ നോക്കണം ഇത്ര അളർന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്യണ്ടേ ഓക്കെ ഇത് നിങ്ങൾ ഫ്രഞ്ച് കവ് യൂസ് ചെയ്ത് കവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് കവ് യൂസ് ചെയ്യാം അത് ഈസി ആയിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് മുക്കാൽ ഇഞ്ച് എങ്ങനെയാണ് നിങ്ങളെ ബാക്ക് നെക്കിൻ്റെ ഡെപ് അതിനനുസരിച്ച് കൊടുക്കാം ഇതിൻ്റെ ആക്കിയിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രഞ്ച് കവ് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ കൊടുക്കാം ഈ ഫ്രഞ്ച് കവ് പത്തിരുപത് രൂപയ്ക്ക് കിട്ടും കടയിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ ഇത് കാണും ഇതുപോലെ ഫ്രഞ്ച് കവ് വെച്ച് വരച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് പതിനാറ് ഇഞ്ചാണ് വേണ്ടത് ആ പതിനാറ് ഇഞ്ച് എടുക്കണം എന്നിട്ട് അതിൻ്റെ ഹാഫ് ആക്കണം ഇങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്കതിനെ എല്ലാം മെഷർമെൻറ്റ് ഹാഫാക്കി എടുക്കാൻ പറ്റുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് എട്ട് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ നിന്ന് വരെ വേണ്ടത് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് നമ്മൾ തുണിയാണ് ഈ തുണി ഇവിടുന്ന് നിന്ന് ഈ ഒരു കാലിഞ്ചി യൂസ് ചെയ്തിട്ട് കാലിഞ്ചിനെ കട്ടി കുറച്ച് കൂടുതൽ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളിങ്ങനെ തയ്ച്ചു വരാം ഓക്കെ അപ്പം അങ്ങനെ വേണം നമുക്കത് അളന്നു നോക്കാൻ അപ്പം ഈ ഷോൾഡർ ഇവിടെ ഞാൻ അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ഓക്കെ അതുപോലെ തന്നെ ഒരു കാലിഞ്ചിനെ കട്ടിങ് കുറച്ച് കൂടുതൽ നമുക്കിവിടെ ഷോൾഡർ ബാക്കിലത്തും ഫ്രണ്ടിലേത്തും അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ഓക്കെ ഇവിടെ ഒരു നെക്ക് വരച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഓക്കെ ഇത് ഷോൾഡർ സ്ലോപ്പാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ അത് അതിൻ്റെ അകത്തുനിന്ന് മൈനസ് ചെയ്യണം അതുപോലെ തന്നെ കാലിഞ്ചിനെ കട്ടിങ്ങ് കുറച്ച് കൂടുതൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം ഇനി നമ്മൾ ഇത് ചുറ്റും അളന്ന് നോക്കണം നമുക്ക് ഇഞ്ച് കിട്ടുന്നുണ്ടോ ഇല്ലയോന്ന് പതിനാറിന് നമ്മൾ ഹാഫ് ചെയ്തപ്പം എട്ടിഞ്ചാണ് കിട്ടിയത് ഇനി ഈ വരയിലല്ല ഇപ്പുറത്തെ ഇങ്ങനെ വെക്കുക ടേപ്പിനെ എന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കാം കണ്ടോളൂ നമുക്ക് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ എട്ട് ഇഞ്ച് കിട്ട കിട്ടണം ഇഞ്ച് എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എട്ട് ഇഞ്ചിനെ കാട്ടി ഒരു എട്ടേ കാലാണ് ഇപ്പം എനിക്ക് വേണ്ടതെന്ന് വിചാരിച്ചോളൂ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ നിന്ന് ഈ താഴോട്ട് ഇഞ്ച് കൊടുത്തിട്ടില്ലേ അതിനൊരു കാലിഞ്ചും കൂടെ കൂട്ടി കൊടുത്തിട്ട് ഇവിടെ വരയ്ക്കാം എന്നിട്ട് ഈ കവ് ഇവിടെ കൊടുക്കാം എന്നിട്ട് വേണം നമ്മൾ അളന്ന് നോക്കാൻ അപ്പോൾ ഒരു കാലിഞ്ച് കൂട്ടി കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു കാലിഞ്ചോളം കൂടി വരും അതുതന്നെ നമുക്കിപ്പം ഇത് അളന്ന് നോക്കിയപ്പോൾ ചുറ്റും നമുക്ക് എട്ട് ഇഞ്ചാണ് കിട്ടിയത് ഇപ്പം നിങ്ങൾക്ക് സപ്പോസ് നിങ്ങളെ കേസിലത് എട്ട് ഇഞ്ചല്ല നിങ്ങൾക്കൊരു സെവൻ പോയിൻറ്റ് സെവൻ ഫൈവ് ഇഞ്ചസ് ഒരു കാലിഞ്ചും കൂടെ കുറവാണ് വേണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലൈനിനെ മുകളിൽ നിന്ന് താഴോട്ട് കൊടുത്ത ലൈനിനെ കുറച്ച് മുകളിലോട്ട് വരച്ചിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ ചെസ്റ്റ് ലൈനൊക്കെ കൊടുക്കണം ഇങ്ങനെയാണ് ഈ ഒരു ആം ഹോൾ വർക്ക് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാം ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റിച്ചിങ്ങിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് കാണാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ആദ്യം കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് കൊച്ചു വീഡിയോ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വാസത്തോടെ ഈ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പോൾ ബൈ ടേക്ക് കെയർ